മനുഷ്യൻ്റെ പരിണാമം നമ്മൾ പഠിക്കുന്നത് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഫോസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതുപോലെ ജനിതപരമായിട്ടുള്ള പ്രത്യേകതകൾ കൂടെ പഠിച്ചിട്ടാണ് തുടങ്ങുമ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ആദ്യം നോക്കാം ഒരു പക്ഷേ പ്രൈമേറ്റുകൾ ആദ്യകാല പ്രൈ പ്രൈമേറ്റുകളിൽ നിന്ന് എങ്ങനെ മനുഷ്യനുൾപ്പെടുന്ന ഹോമിനിറ്റ് ഫാമിലി ഉരുത്തിരിഞ്ഞു എന്ന് നോക്കാം പ്രോക്കൻസൂൾ ആഫ്രിക്കാനസ് എന്ന് പറയുന്ന ഫോസൽ കിട്ടിയത് കെനയിൽ നിന്നാണ് മിയോസീൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയാണ് പ്രോക്സുൾ ആഫ്രിക്കാനസ് ഏകദേശം ഇരുപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവിയായിരുന്നു വളരെ ചെറിയ ക്രാനിയൽ കപ്പാസിറ്റി ഏകദേശം നൂറ്റി അറുപത്തിയേഴ് നൂറ്റി എഴുപതിന് താഴെ ക്രാനിയൽ കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളൂ ഡെൻറ്റൽ ഫോമുല മറ്റ് ഏപ്പുകളുടെ ഇതുപോലെ മനുഷ്യൻ ഉൾപ്പെടുന്ന ഏപ്പുകളുടെ സമാനമാണ് അതുപോലെ തന്നെ ചിമ്പുകളിനോട് ചിമ്പാൻസിയോട് സാദൃശ്യമുള്ള ശരീരഘടനയും അതേപോലെ ഷോട്ടർ ഫോറാം സിമ്പാൻസിയുടെ പോലുള്ള ചെറിയ മുൻകൈകളും ഉള്ള ഒരു ജീവിയായിരുന്നു അതേസമയം തന്നെ മങ്കിയുടെ ചില പ്രോപ്പർട്ടികളും കാണിച്ചിരുന്നു കുരങ്ങന്മാരുടെ പ്രോപ്പർട്ടി നാല് കാലിൽ നടക്കുന്നത് പവർഫുൾ ഗ്രിപ്സ് മരങ്ങളിൽ പിടിച്ചു പോകാനുള്ള പവർഫുൾ ഗ്രിപ്സ് ഉള്ള ഒരു ജീവിയാണ് ഇത് പരിണാമ മനുഷ്യ പരിണാമത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഒരു വലിയ പിതാമഹൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ആദ്യകാലത്ത് ജീവിച്ചിരുന്ന ഒരു കോമൺ ആൻസെസ്റ്റർ ആണ് പ്രോക്കൻസോൾ ആഫ്രിക്കാനസ് ഇനി മനുഷ്യ മനുഷ്യപരിണാമത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് ഏകദേശം ആറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തുടങ്ങാം കോമൺ ആയിട്ട് സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിശദമാക്കാം ആറ് മുതൽ നാല് മില്യൺ വർഷങ്ങൾക്ക് വരെ അതായത് അറുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വർഷങ്ങൾ വരെ ഉണ്ടായിട്ടുള്ളത് ബൈപെഡലിസം ഇരുകാലം നടക്കാനുള്ള കഴിവ് വികസിച്ച് വരികയും അത് പ്രത്യേകിച്ചും ഈസ്റ്റേൺ സൈഡ് ഓഫ് ആഫ്രിക്കനിയ എോപ്യ തുടങ്ങിയ ഇപ്പോൾ ഉള്ള രാജ്യങ്ങളുടെ ആ സൈഡിൽ പിന്നെ നാല് മുതൽ വൺ പോയിൻറ്റ് സെവൻ മില്ലിയൻ ഇയേഴ്സ് വരെ അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ആഫ്രിക്കയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് മനുഷ്യൻ്റെ പൂർവികർ അല്ലെങ്കിൽ ഹോമിനിൻസ് പടരുകയാണ് പ്രത്യേകിച്ച് അതിന് പല കാരണങ്ങളുണ്ട് ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്കയുടെ ഈസ്റ്റ് ഈസ്റ്റേൺ ആഫ്രിക്കയുടെ ഭാഗം കെനിയ എത്തിയോപ്യ ഉൾപ്പെടുന്ന ആ ഭാഗത്ത് ഒരു ഗ്രേറ്റ് റിഫ്റ്റ് വാലി ഒരു ഒരു ഫോൾട്ട് ജിയോ ജിയോളജിക്കൽ ഫോൾട്ട് ഉണ്ട് ആ ഫോൾട്ടിലൂടെ വരുന്ന വോൾക്കാനിക് എറപ്ഷൻസും അത് ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒരുപക്ഷേ മനുഷ്യൻ്റെ മനുഷ്യരുടെ മനുഷ്യൻ്റെ പൂർവികരുടെ വ്യാപനത്തെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് ഏതാണ്ട് വൺ പോയിന്റ് സെവൻ മില്യൺ ഇയേഴ്സ് മുമ്പ് ഡ്രമാറ്റിക് മില്യൻ ഇയേഴ്സ് മുമ്പ് ഡ്രമാറ്റിക് ഇൻക്രീസ് ഇൻ ക്രാനിയൽ കപ്പാസിറ്റി അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വ്യാപ്തത്തിൽ മനുഷ്യൻ എന്ന ജനസ് ജനസുണ്ടാകുന്നതിലൂടെ തലച്ചോറിൻ്റെ വ്യാപനത്തിൽ അഭൂതപൂർവ്വമായ ഒരു വളർച്ച ഉണ്ടാകുന്നതാണ് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മനുഷ്യൻ ആഫ്രിക്കൻ കോണ്ടിനെന്റും വിട്ടിട്ട് മറ്റ് മറ്റു കോണ്ടിനെൻറ്റുകളിലേക്ക് മാറി താമസിക്കാൻ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് മനുഷ്യന്റെ ഫാമിലി ട്രീ നമ്മൾ പൊതുവേ ഒരു ധാരണയുണ്ട് ഒരു കോമൺ ആൻസുകൾ നേരെ പരിണമിച്ച് മനുഷ്യനായി കോമൺ ആൻസുകൾ മനുഷ്യൻ എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ മറ്റേത് ജീവിയുടെ കാര്യത്തിലും ഇടയ്ക്കുള്ള ഒരുപാട് സ്പീഷീസുകളും ഒരുപാട് കൈവഴികളും നശിച്ചുപോയിട്ടുള്ള ജീവികളുണ്ടാവാം ചിലപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള വഴികളുണ്ടാവാം നമ്മൾ എത്തിച്ചേർന്ന വഴി മാത്രമേ നമ്മൾ പരിശോധിച്ചുള്ളൂ പക്ഷേ ഇതിനിടയ്ക്ക് നശിച്ചു പോയിട്ടുള്ള ഒരുപാട് സ്പീഷീസുകൾ ഒരുപാട് കാണും മനുഷ്യൻ്റെ ഫാമിലി ട്രീയിൽ അതുപോലുള്ള ഏകദേശം ഇരുപതോളം സ്പീഷീസുകൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പഴക്കം ചെന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ജനസ് അറിയപ്പെടുന്ന ആഡിപ്പിത്തേക്കസ് എന്നാണ് അതിനകത്ത് ഒരുപാട് ഫോസലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ആഡിപ്പിത്തേക്കസിൽ നിന്നാണ് പിന്നീട് ആസ്ട്രോളോ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് അതിനകത്തും നിരവധി സ്പീഷീസുകളുണ്ട് സമാന കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ആസ്റ്റലോപിത്തേക്കിസിനോട് സമാന സ്വഭാവം കാണിച്ചിരുന്ന ജീവികളായിരുന്നു പാരാന്ത്രോപ്പസ് എന്ന് പറയുന്ന ജനസിലുള്ള ജീവികൾ അവസാനം ഏകദേശം രണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജീവി മനുഷ്യൻ്റെ ഒരുവിധപ്പെട്ട പല പ്രോപ്പർട്ടീസും പല പ്രത്യേകതകളും കാണിക്കുന്ന ഒരു ജീവി ഉണ്ടാവുകയാണ് ആദ്യമായി ആഡിപ്പിത്തേക്കിസ് ഗ്രൂപ്പിൽ വളരെ പഴക്കം ചെന്ന ഫോസുകളാണ് ഇന്ന് ലഭിച്ചത് ഏകദേശം ആറു മുതൽ ഏഴ് മില്യൺ വർഷങ്ങൾ വരെ പഴക്കമുള്ള ഫോസിലുകൾ മനുഷ്യനും അതുപോലെ മറ്റ് ഏപ്പുകളും തമ്മിലുള്ള ഡൈവേർജൻസ് പോയിൻ്റ് അല്ലെങ്കിൽ അവർ വേർപിരിയുന്ന സമയത്തുള്ള ഒരു ലിങ്ക് പ്രധാനപ്പെട്ട ലിങ്കാണ് ആഡിപ്പിത്തേക്കിസ് ഗ്രൂപ്പിലുള്ള ഫോസിലുകൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫോസലാണ് സഹലൻത്രോപ്പസ് ചടൻസിസ് അല്ലെങ്കിൽ തുമ എന്ന് വിളിക്കപ്പെടുന്ന ഈ ജീവിയുടെ ഫോസിൽ ഇത് സെൻട്രൽ ആഫ്രിക്കയിൽ വെച്ചാണ് കണ്ടെടുക്കപ്പെടുന്നത് ഏകദേശം എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ജീവിയാണ് സഹലൻ ക്രാനിയൽ കപ്പാസിറ്റി ഏകദേശം മുന്നൂറ്റി അറുപത് സി സി ചിമ്പാൻസിയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രാനിയൽ തലച്ചോറിൻ്റെ അളവാണ് ഈ ജീവിക്ക് ഉണ്ടായിരുന്നത് യു ഷേപ്പ് ഡെൻഡൽ ആർക്കേഡ് നമ്മൾ നേരത്തെ ഡെൻഡൽ പല്ലിൻ്റെ ഷേപ്പുകളൊക്കെ നമ്മൾ കണ്ടതാണ് അത് ഗൊറിലയുമായിട്ട് അല്ലെങ്കിൽ ചിമ്പാൻസിയുമായിട്ട് ഏകദേശം സാദൃശ്യമുള്ള ഏപ്പുകളുമായിട്ട് സാദൃശ്യമുള്ള ഒരു പല്ലുകളായിരുന്നു വൈക്കുണ്ടായിരുന്ന എങ്കിലും കാനൈനുകൾ അല്ലെങ്കിൽ ഉളിപ്പല്ലുകളുടെ അളവ് അല്ലെങ്കിൽ വലിപ്പം വളരെ കുറവായിരുന്നു ഫ്ലാറ്റർ ഫേസ് മറ്റ് മറ്റേപ്പുകളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന മറ്റൊരു കാര്യമാണ് മുഖത്തിൻ്റെ ഷേപ്പ് നമ്മുടെയൊക്കെ മുഖം കുറച്ചുകൂടെ ഫ്ലാറ്ററാണ് മനുഷ്യൻ്റെ മറ്റ് പൂർവികരും അല്ലെങ്കിൽ കുറേ കൂടെ പുറകോട്ട് പോകുമ്പോൾ മുഖം കുറച്ചുകൂടെ സ്ലോപ്പിയാവുന്നതാണ് ഫ്രണ്ടിലേക്ക് ഇത് ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന മറ്റ് ജീവികളെക്കാൾ കുറച്ചുകൂടെ ഫ്ലാറ്റർ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത് ആൻറ്റീരിയർ എഫ് ഫോറമാൻ മാഗ്നത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ സ്കള് ഇതിൻ്റെ തല തലയോട്ടി പരിശോധിച്ചപ്പോൾ കണ്ടത് ഇതിൻ്റെ ഫോറമാൻ മാഗ്നം കുറച്ചുകൂടെ മുമ്പോട്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ബൈപ്പിടൽ അല്ലെങ്കിൽ ഇരുകാലിൽ ജീവിച്ചിരുന്ന ആദ്യത്തെ ജീവി എന്ന് നമ്മൾ നമ്മൾ കണ്ടെടുത്തിട്ടുള്ള ചോദിച്ച് ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ ഏകദേശം എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആൾക്കുരങ്ങന്മാർ രണ്ട് കാലിൽ നടന്നിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് അതിന് തലച്ചോറിൻ്റെ വലിയ വളർച്ചയൊന്നും ആവശ്യമില്ലാതെ തന്നെ രണ്ട് കാലിൽ നടന്നിരുന്നു ബ്രോ ബ്രോറിഡ്ജസ് നമ്മുടെ കണ്ണിന് മുകളിലുള്ള അസ്ഥി അതാണ് ബ്രോ എന്നറിയപ്പെടുന്നത് ഐ ബ്രോ എന്ന് നമ്മൾ കേട്ടു അല്ലേ ബ്രോറിഡ്ജസിൻ്റെ പുറമേക്കുള്ള തള്ളൽ അതും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ശേഷം കണ്ടെടുക്കപ്പെടുന്ന ഒരു ഫോസലാണ് ഒറോറിൻ ട്വൻസിസ് ഇതും വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരു ഫോസലാണ് പരിണാമത്തിൽ ഏകദേശം അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കെനയിൽ നിന്ന് തന്നെയാണ് ഇത് കണ്ടെടുക്കപ്പെടുന്നത് അറുപത് ലക്ഷം വർഷങ്ങൾക്കുമ്പ് ജീവിച്ചിരുന്ന ഒരു സ്പീഷീസാണ് ഒറോറിൻ ട്ജൻസിസ് ഇതിൻ്റെ ഫെമൂർ കാലിലെ അസ്ഥി നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമുക്ക് അത് ഒരു ഇരുകാലിയായിരുന്നു ക്ലിയർ എവിഡൻസ് ഫോർ ബൈപിഡലിസം മനുഷ്യനോട് സമാനമായിട്ടുള്ള പല്ലുകളായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത് സൈസ് ഓഫ് എ ചിംപ് ഒരു ഒരു ചിമ്പാൻസിയുടെ വലിപ്പമുണ്ടായിരുന്ന ജീവിയായിരുന്നു വരണ്ട കാടുകളിൽ ജീവിച്ചിരുന്ന ജീവിയായിരുന്നു ആയിരുന്നു മറ്റൊരു ആൻഷ്യൻ ഹോമിനഡാണ് ആർഡിപ്പിത്തേക്കസ് റാമിഡസ് ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഫോസിലാണ് കാരണം ആർഡിപ്പിത്തേക്കസിൽ ഗ്രൂപ്പിൽ നിന്ന് പിന്നീട് നമ്മൾ ആസ്ത്രോളോപിത്തേക്കിസ് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവയ്ക്ക് തമ്മിൽ ഇടയിലുള്ള കണ്ണിയായി വർത്തിക്കുന്ന ഒരു ഒരു സ്പീഷീസാണ് റാമിഡസ് ഏകദേശം നാൽപ്പത്തി മൂന്ന് ലക്ഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പഴക്കം ഫോസിലുടെ പഴക്കം ഏകദേശം നാല് പോയിൻറ്റ് മൂന്ന് മില്യൺ വർഷങ്ങളാണ് എത്തിയോപ്പിയയിൽ വെച്ചാണ് കണ്ടെടുക്കപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസ്ട്രോളോപിത്തേക്കസ് അഫാരാൻസിൻ്റെ ആൻസെസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്നു സോഫ്റ്റ് ഡയറ്റ് ആയിരുന്നു അത് കണ്ടുപിടിക്കുന്നത് നമ്മുടെ പല്ലിൻ്റെയും ഇനാമലിൻ്റെ കട്ടി വളരെ തിന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു സോഫ്റ്റ് ഡയറ്റ് വളരെ ലളിതമായ ഭക്ഷണങ്ങൾ ഒരു ജീവിയാണെന്നാണ് കരുതപ്പെടുന്നത് ബൈപ്പിടൽ നടന്നിരുന്ന ഒരു ജീവിയായിരുന്നു ഏകദേശം സമാനമായ ക്രാനിയൽ കപ്പാസിറ്റി ആയിരുന്നു ഈ ജീവിക്കുണ്ടായിരുന്നത് മനുഷ്യനേക്കാളൊക്കെ വളരെ ചെറിയ ഒരു ജീവിയായിരുന്നു മനുഷ്യൻ്റെ പൂർവികരെല്ലാം തന്നെ ഒട്ടുമിക്ക പൂർവികന്മാരും മനുഷ്യനേക്കാളും വളരെ സൈസ് ഹൈറ്റ് കുറവായിരുന്നു ഫോറസ്റ്റ് എൻവർമെൻറ്റിൽ ജീവിച്ചിരുന്ന ജീവി ആഫ്രിക്കയിലെ ഈ സ്ഥലങ്ങൾ വെച്ച വെച്ചാണ് ഇത്തരം ഫോഴ്സുകളെ കണ് കണ്ടെടുക്കപ്പെടുന്നത് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും മനുഷ്യൻ്റെ പൂർവികർ അല്ലെങ്കിൽ ഒരുപാട് ഏഴ് മില്യൺ വർഷം മുതൽ നാല് മില്യൺ വർഷം വരെയുള്ള പൂർവികർ ജീവിച്ചിരുന്നത് ഈസ്റ്റ് ആഫ്രിക്കയുടെ അല്ലെങ്കിൽ സെൻട്രൽ ആഫ്രിക്കയിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് ഒരു റേഡിയേഷൻ ആ സമയത്ത് ആരംഭിച്ചിട്ടില്ല അല്ലെങ്കിൽ സ്പീഷീസുകൾ പുറത്തേക്ക് പോകുന്ന ഒരു സ്വഭാവം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ ഏകദേശം നാല് മില്യൺ വർഷങ്ങൾ മുതൽ രണ്ട് മില്യൺ വർഷം വരെ നാല്പത് ലക്ഷം വർഷം മുതൽ ഇരുപത് ലക്ഷം വർഷം വരെ ജീവിച്ചിരുന്ന സ്പീഷീസുകളാണ് ആസ് സോറി ജനസാണ് ആസ്ട്രോളോപിത്തേക്കസ് എന്നറിയപ്പെടുന്നത് അനാമൻസിസ് ആ ഗ്രൂപ്പിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഫോസിലായിട്ട് അറിയപ്പെടുന്നു ലൈക്ക് തുർഖാനയുടെ അടുത്തുനിന്ന് ലഭിച്ച അനാമൻസിന്റെ ഫോസിൽ നാൽപ്പത് ലക്ഷം വർഷം പഴക്കമുള്ള സ്ട്രോങ് എവിഡൻസ് ഫോർ ബൈപ്പിടലിസം വീണ്ടും ഇരുകാലിൽ നടക്കുന്ന ജീവി ഇത് എയ്പ്പ് ലൈക്ക് ജോ എങ്കിലും എയിപ്പുകളുടെ ചില പ്രോപ്പർട്ടീസും കാണിച്ചിരുന്നു ഇത് കാണിക്കുന്നത് ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള പല പ്രോപ്പർട്ടികളും മനുഷ്യന് സമാനമായ ചില പ്രോപ്പർട്ടികളും എയിപ്പിന് സമാനമായ ചില പ്രോപ്പർട്ടികളും ഇത് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് നമ്മൾ വിളിക്കുന്ന ഇടക്കണ്ണി ഇടക്കണ്ണി പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഇടക്കണ്ണി കാണാനില്ല ഇതാണ് ഇടക്കണ്ണി ഇതൊക്കെയാണ് ഇടക്കണ്ണികൾ ഈവൻ നമ്മൾ പോലും ഇട ഇടക്കണ്ണി ആയിരിക്കാം ഭാവിയിൽ വേറൊരു സ്പീഷീസ് ഉണ്ടാകുമ്പോൾ എനിവേ ചെറിയ കാനൈനുകളായിരുന്നു മനുഷ്യന് സമാനമായിട്ടുള്ള കാനൈൻ ഉളിപ്പല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത് മനുഷ്യന് സമാനമായിട്ടുള്ള ഹ്യൂമറസ് ഹ്യൂമറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയുടെ അസ്ഥി വളരെ മനുഷ്യപരിണാമത്തിൽ മനുഷ്യപരിണാമത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്പീഷീസാണ് ആസ്റ്റലോപിത്തേക്കിസ് അഫറൻസിസ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പഠനം നടന്നിട്ടുള്ള ഒരു ആസ്റ്റലോപിത്തേക്കിസ് സ്പീഷീസും ഇതുതന്നെയായിരിക്കും മുപ്പത്തെട്ട് ലക്ഷം മുതൽ ഇരുപത്തിയേഴ് ലക്ഷം വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു ഇതിൽ ലഭിച്ചിട്ടുള്ള ഈ സ്പീഷീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫോസിലാണ് ലൂസി ഏകദേശം ത്രീ പോയിന്റ് ടു മില്ലിയനിയേഴ്സ് വർഷം പഴക്കമുള്ള ഫോസിലായിരുന്നു ലൂസിയുടെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അസ്ഥിയുടെ ഭാഗങ്ങൾ നമുക്ക് ലൂസിയുടെ ഫോസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അത് അത്രയും നാൽ മുപ്പത്തിരണ്ട് ലക്ഷം വർഷം പഴക്കമുള്ള ഒരു ജീവിയുടെ അത്രയും ഭാഗങ്ങൾ കിട്ടുക എന്ന് തന്നെ പറയുന്ന ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ മേഖലയിൽ കൂടുതൽ പഠനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അഫറൻസസിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടികൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ചെറിയ ജീവിയാണ് ഏകദേശം നാലടിയിൽ താഴെ മാത്രം പൊക്കമുള്ള ജീവിയാണ് ഇവിടെ ഹൈറ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും മനുഷ്യനും ഇത് ആധുനിക മനുഷ്യനാണ് ലൂസിയുടെ ഹൈറ്റ് മനുഷ്യൻ്റെ ഏകദേശം പകുതി അല്ലെങ്കിൽ പകുതിയിൽ ഇച്ചിരി കൂടുതൽ മാത്രമേ വരുള്ളൂ അഫറൻസസിൻ്റെ മറ്റൊരു പ്രത്യേകത ബൈപ്പിഡലിസം നോർത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് ലൂസിയുടെ ഫോസൽ ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഫോസൽ എവിഡൻസ് നമുക്ക് കിട്ടുകയുണ്ടായി അപ്രൈറ്റ് വാക്കറായിരുന്നു ബൈപ്പഡലിസും കാണിച്ചിരുന്നു അതേസമയം തന്നെ ലൂസിയുടെ പൂർവികന്മാരുടെ ചില പ്രോപ്പർട്ടീസും കാണിച്ചിരുന്നു ലിംബ് പ്രപ്പോർഷൺ ലിംബ് നമ്മുടെ കൈകളുടെയും കാലുകളുടെയും പ്രപ്പോർഷൺ അത് അതിനു മുമ്പ് ജീവിച്ചിരുന്ന നെയ്പ്പുകളിനോട് സമാനമായിട്ടുള്ളതായിരുന്നു ടു പ്രിമിറ്റീവ് ടു പുട്ട് ഇൻ ഹോമോ ജെനസ് മനുഷ്യനോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ജനസിൽ പെടുന്ന ജീവികൾ കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടൂൾ മേക്കിംഗ് ആ പ്രോപ്പർട്ടി ഈയൊരു ജീവി കാണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹോമോ എന്ന് പറയുന്ന ജനസിൽ ഇതിനെ പെടുത്തിയിട്ടില്ല ഒരുപക്ഷെ ഇതിൻ്റെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ കൂടുതൽ മനുഷ്യനെ പോലെയും അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗം കൂടുതൽ എയ്പ്പിനെ പോലെയും ആൾക്കുരങ്ങിനെ പോലെയും ആണെന്ന് തന്നെ പറയേണ്ടി വരും ലൂസിയുടെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗം നേരത്തെ പറഞ്ഞു ഏകദേശം മനുഷ്യന് മനുഷ്യനോട് ഒരുപാട് സാദൃശ്യമുള്ള അനാറ്റമിയാണ് ലൂസിക്ക് ഉണ്ടായിരുന്നത് ഫെൽവിസിന്റെ ഷേപ്പിൽ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ചിംബാൻസീനേക്കാളും ഒരുപാട് ഒരുപാട് മാറ്റമുള്ള ഒരു സ്പീഷീസ് ആയിരുന്നു ലൂസി അതുപോലെ തന്നെ പല്ലിൻ്റെ ഘടന ലൂസിയുടെ പല്ലിൻ്റെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ കാനയിലൂടെ വലിപ്പം കുറഞ്ഞിരിക്കുന്നതായി കാണാം മറ്റ് മറ്റു ഈപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ്റെ പല്ലിൻ്റെ ഘടനയോട് സമാനമായിട്ടുള്ള ഷേപ്പിൽ കുറച്ച് വ്യത്യാസമുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള ഒരു ഘടനയായിരുന്നു ലൂസിക്ക് ഉണ്ടായിരുന്നത് അതേ സമയത്ത് തന്നെ കണ്ട ഏതാണ്ട് സമീപകാലത്ത് കണ്ടെടുത്ത മറ്റൊരു തെളിവായിരുന്നു ഒരു ഫുഡ് പ്രിന്റ് ഒരു കാലടയാളം ലൈറ്റ്ഒലി ഫുഡ് പ്രിൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് മില്യൺ ക്ഷമിക്കണം മൂന്ന് പോയിന്റ് ആറ് മില്യൺ വർഷം പഴക്കമുള്ള ഫോസിൽ എവിഡൻസ് ആണിത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊരു വോൾക്കാനിക് എറപ്ഷനിൽ ഉണ്ടായിട്ടുള്ള മാഗ്മയിലൂടെ നടന്നപ്പോഴുള്ള കാൽപ്പാടുകളാണ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം ഇരുകാലിൽ സഞ്ചരിച്ചിരുന്ന രണ്ട് ജീവികൾ ചിലപ്പോൾ അവർ കൈകോർത്തായിരിക്കാം നടന്നിട്ടുള്ളത് രണ്ട് ജീവികളുടെ കാൽപ്പാടുകൾ വളരെ അടുത്തടുത്ത് ലഭിക്കേണ്ടത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതാണ് ആ കാലത്ത് ജീവിച്ചിരുന്ന ജീവികളും മുപ്പത്തെട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പും ബൈപ്പടലിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി മനുഷ്യൻ എന്ന് പറയുന്ന ജനസ് ഉണ്ടാകുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ ഇരുകാല നടക്കാനുള്ള കഴിവ് മറ്റുള്ള ആൾക്കൂരങ്ങളിൽ നിന്ന് വ്യത്യാസമായി ഈ മനുഷ്യപൂർവികർ നേടിയിരുന്നു എന്നുള്ള കാര്യം ആഫ്രിക്കാനസ് ഇതിനകത്തുള്ള മറ്റൊരു മറ്റൊരു സ്പീഷീസാണ് ഏകദേശം മൂന്ന് മുപ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു മനുഷ്യന്റെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും മനുഷ്യ മനുഷ്യപൂർവികനായിട്ടല്ല ഇത് അറിയപ്പെടുന്നത് സമീപകാലത്ത് സമാനകാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു ജനസായിരുന്നു പാരാന്ത്രോപ്പസ് പാരാന്ത്രോപ്പസ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ സാങ്കേതികമായി പറയുകയാണെങ്കിൽ ആസ്ട്രലോപിത്തേക്കൻസ് തന്നെയാണ് പക്ഷേ കുറച്ചുകൂടെ റോബസ്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ബലിഷ്ഠമായ ശരീരഘടനയായിരുന്നു പെരാന്ത്രോപ്പസുണ്ടായിരുന്നത് സമാനമായ കാലഘട്ടത്തിൽ ആസ്ട്രലോപിത്തേക്കസുമായി വളരെ അധികം രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ആയിരുന്നു റോബസ്റ്റസിനുണ്ടായിരുന്ന അല്ലെങ്കിൽ ബോയ്സെ പെരാന്ത്രോപ്പസ് സ്പീഷീസിൽപ്പെടുന്ന വിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്നു